എല്ലാവർക്കും കേരള ഓൺലൈൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലവും മഞ്ഞുകാലവുമായാൽ നമുക്ക് കോമൺ ആയിട്ടുള്ള അസുഖങ്ങളാണ് സൈനസൈറ്റിസ്, അതുപോലെ തന്നെ തൊണ്ടവേദന, ചെവി വേദന, ചുമ പോലുള്ള ബുദ്ധിമുട്ടുകൾ. മരുന്നുകളോടൊപ്പം തന്നെ നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യുന്ന ഒരു ചികിത്സാ മെത്തേഡാണ് ആവു പിടിക്കുന്നത്. ആവു പിടിക്കുന്നത് നമുക്കേറെ ഗുണകരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആവു പിടിക്കുന്നതിന്റെ ഗുണങ്ങളും ആവു പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചും ഞാൻ ഇന്ന് വിശദീകരിക്കാം. ആവു പിടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് രോഗങ്ങൾ മാറുന്നു എന്നാണ്. എന്നാൽ ആവു പിടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ ഒരു രോഗങ്ങളെയും മാറ്റുവാനുള്ള കഴിവില്ല. മറിച്ച് ആവു പിടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അതായത് ജലദോഷമോ തൊണ്ടവേദനയോ സൈനസൈറ്റീസോ, ഇവ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ഇവയുടെ ബുദ്ധിമുട്ട്, അതായത് മൂക്കടപ്പ്, സൈനസിനുള്ള കാപം, പെട്ടെന്ന് അലിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിന്റെ മോശിയിട്ട് നീരാവി, അതായത് നീരാവിയാണ് നമ്മൾ മൂക്കിനകത്തേക്ക് വലിക്കുന്നത്. ഇങ്ങനെ വലിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൂക്കിനകത്തുള്ള രക്തക്കുഴലുകൾക്ക് ചുറ്റും ഇൻഫ്ലമേഷൻ ഉണ്ടായി അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫത്തിനെ വളരെ പെട്ടെന്ന് ലൂസാക്കി പുറന്തള്ളുവാൻ സഹായിക്കുന്നു. മൂക്കിനകത്ത് മാത്രമല്ല, സൈനസിനകത്തെ കഫത്തെയും പുറന്തള്ളാൻ സഹായിക്കുന്നു. നമ്മുടെ സൗണ്ട് പെട്ടെന്ന് ക്ലിയർ ആക്കാൻ സഹായിക്കുന്നു. ഇത് മാത്രമല്ല, ആവു പിടിക്കുന്നതിന്റെ ഗുണങ്ങൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന എണ്ണമയം കൂടുതലായിട്ട് ഉണ്ടാകാവുന്ന കുരുക്കൾ, മുഖത്തുണ്ടാകാവുന്ന ചെറിയ ഇൻഫെക്ഷനുകൾ, ഇത് മാറ്റാനായി മുഖത്ത് ആവു പിടിക്കുന്നത് കൊണ്ട് സഹായിക്കും. ഇനി ആവു പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാം. ആവി പിടിക്കാനായി നല്ല നീളമുള്ള പാത്രം, അതായത് വാവട്ടം കുറഞ്ഞ രീതിയിലുള്ള പാത്രങ്ങളോ അല്ലെങ്കിൽ പുട്ടുകുടമോ ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വേപ്പറൈസർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ അതല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പലരും ആവു പിടിക്കുന്നതിന് വേണ്ടി കടകളിൽ നിന്ന് കിട്ടുന്ന പെയിൻ ബാമുകൾ വെള്ളത്തിലേക്ക് ഇട്ട് ആവു പിടിക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിൽ ഇത് നിങ്ങളുടെ മൂക്കിനകത്തും സൈനസിനകത്തും കൂളിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നതല്ലാതെ നിങ്ങളുടെ മൂക്കിനകത്തോ സൈനസിനകത്തോ ഉള്ള കഫം അലിഞ്ഞു പോകാൻ ഒരിക്കലും സഹായിക്കില്ല. എന്നാൽ ഉപ്പിട്ട് നിങ്ങൾ ആവു പിടിക്കുകയാണെങ്കിൽ മൂക്കിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കൂടി ഇത് ഇല്ലാതാകാൻ സഹായിക്കും. ഇത് മാത്രമല്ല, മഞ്ഞളിട്ട് ആവു പിടിച്ചാലുള്ള ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ജലദോഷമോ തൊണ്ടവേദനയോ പെട്ടെന്ന് കുറയാൻ സഹായിക്കുന്നു. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജികൾ, വിട്ടുമാറാത്ത തുമ്മൽ, ഇതൊക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പനി, അതുപോലെ തന്നെ കൊറോണയായിട്ടുള്ള ഫീവറുകൾ, വൈറൽ ഫീവറുകൾ ആയിക്കോട്ടെ, മറ്റേതെങ്കിലും രോഗങ്ങളുടെ കാരണമായി ഉണ്ടാകാവുന്ന തലവേദന, കടുത്ത തലവേദന കുറയ്ക്കുന്നതിന് മഞ്ഞളിട്ട് ആവു പിടിക്കുന്നത് നല്ലതാണ്. ഇനി ആവു പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവു പിടിക്കുന്നത് പാത്രമായിക്കോട്ടെ അതുപോലെ തന്നെ വേപ്പറൈസർ ആയിക്കോട്ടെ, മിനിമം 20 മുതൽ 25 സെന്റിമീറ്റർ എങ്കിലും നമ്മൾ മിനിമം ദൂരം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഉപ്പോ മഞ്ഞളോ ഇട്ട് നമ്മൾ ആവു പിടിക്കുമ്പോൾ അതിന്റെ നീരാവി നിങ്ങളുടെ കണ്ണുകളിലോ മുഖങ്ങളിലോ തട്ടി പൊള്ളലേക്കുന്നതിന് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മുഖത്തും നിങ്ങൾക്ക് പൊള്ളലേക്കുന്നതിന് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതിന്റെ വെള്ളം തെറിച്ച് വീണ് മുഖത്ത് പൊള്ളലേക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 20 അല്ലെങ്കിൽ 25 സെന്റിമീറ്റർ എങ്കിലും അകലം പാലിച്ച് വേണം ആവു പിടിക്കാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ നിങ്ങൾ ആവു പിടിക്കുമ്പോൾ കണ്ണ് നിങ്ങളൊരു ടവലോ തുണിയോ ഉപയോഗിച്ച് മറച്ചുകൊണ്ട് ആവു പിടിക്കുവാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് ചൂട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്.